ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 18-ാം ദിനം. എല്ലാവരും ആദരിക്കുന്ന ആരാധനായ വ്യക്തിയായിരുന്നു ജോസഫ്. അദ്ദേഹത്തിൻ്റെ ആലോചനകളും ഉപദേശങ്ങളും വിലപ്പെട്ടവയായി കരുതപ്പെട്ടു. ഒരു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ സമയത്ത് കുറേ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി. ഒരു സുഹൃത്ത് അന്നു രാവിലെ അയാൾ സംബന്ധിച്ച പള്ളി ആരാധനയെപ്പറ്റി സംസാരിച്ചു. പുരോഹിതൻ ഒരു വയസ്സനാണ്, ഒന്നും വ്യക്തമായി തിരിഞ്ഞില്ല. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ സംബന്ധിച്ച ശുശ്രൂഷ ഉഗ്രമായിരുന്നു, പുരോഹിതൻ എല്ലാം ലത്തീനിലാണ് നടത്തിയത്, എനിക്കതൊന്നും മനസ്സിലായില്ല, കേൾക്കാൻ ഇമ്പമായിരുന്നു. ഇരുവരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് അവിടെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം നാസി പീഡനകാലത്തെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അനുഭവം അനുസ്മരിച്ചു. ആ ക്യാമ്പിൽ കഴിയുന്നവർ മരണവും കാത്ത് കഴിയുന്നവരാണ്. ആ ക്യാമ്പിലെ അംഗങ്ങളിൽ ഒരു ക്രിസ്തീയ പുരോഹിതനുണ്ടായിരുന്നു. ജയിലിൻ്റെ ഉള്ളിൽ എല്ലാവരും തുല്യർ. എങ്കിലും പുരോഹിതനോട് എല്ലാവർക്കും അനുകമ്പ തോന്നി. ക്യാമ്പിലെ ഗാർഡുകളിൽ ഒരാൾ അയാൾക്കു കിട്ടിയ റൊട്ടിയുടെയും വേഞ്ഞിൻ്റെയും ഒരു ഭാഗം പ്രത്യേകമായി വേർതിരിച്ച ഒരു പാത്രത്തിൽ പുരോഹിതൻ്റെ പക്കലെത്തിച്ചു. അവരുടെ നടുവിൽ ഒരു പുരോഹിതനുണ്ട്. അപ്പവീഞ്ഞുകളുണ്ട്, ഒരുക്കമുള്ള ഹൃദയമുണ്ട്. പക്ഷേ വെഞ്ചരിച്ച അൾത്താരയോ തിരുവസ്ത്രങ്ങളോ പൂജാപാത്രങ്ങളോ അവിടെയില്ല. ശുശ്രൂഷ നടത്തുവാനുള്ള സംവിധാനങ്ങളോ പുസ്തകങ്ങളോ ബൈബിളോ ഇല്ല. എങ്കിലും ആ പുരോഹിതൻ തൻ്റെ ഓർമ്മ അനുസരിച്ച് ദിവ്യ ശുശ്രൂഷ അനുഷ്ഠിച്ചു. തണുത്തു വിറങ്ങലിച്ച ആ മുറിക്കുള്ളിൽ മുറിക്കപ്പെട്ട അപ്പത്തിലും വീഞ്ഞിലും രക്ഷകനായ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം അവർ അനുഭവിച്ചു. അവരുടെ മരണത്തിന് മുൻപുള്ള ഒരുക്കമായിട്ട് ആ കുർബാനയെ അവർ സ്വീകരിച്ചു. അതൊരു ദിവ്യബലി അനുഷ്ഠാനമായിരുന്നില്ലേ? ക്രിസ്തു സാന്നിധ്യം അവർ യഥാർത്ഥമായിട്ടറിയുകയും അവിടത്തോട് ദിവ്യ കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്തില്ലേ? അവിടെ വലിയ കത്തീഡ്രൽ പള്ളിയുടെ കമാനങ്ങളോ സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒന്നുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യവും ചൈതന്യപ്രദമായ അവിടുത്തെ വ്യാപാരവും. 1 കൊരിന്ത്യർ 10:16. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.